നമസ്കാരം, റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സിരിയയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു യുവന്റസ് ജനോവയെ പരാജയപ്പെടുത്തിയിരുന്നത്. മത്സരത്തിൽ യുവന്റസിന് വേണ്ടി പൗലോ ദിബാലയും കൊഡ്രാഡോയുമായിരുന്നു ഗോളുകൾ നേടിയിരുന്നത്. ഒരു ഡയറക്റ്റ് കോർണർ കിക്കിൽ നിന്നായിരുന്നു കൊഡ്രാഡോയുടെ ഗോൾ പിറന്നിരുന്നത്. ഏതായാലും ഈ മത്സരത്തിനിടെ യുവന്റസിൻ്റെ പരിശീലകനായ മാസിമിലിയാനോ അലഗ്രി യുവന്റസിൻ്റെ സൂപ്പർ താരമായ ആൽവാരോ മൊറാറ്റയെ ശകാരിച്ച സംഭവമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിരിക്കുന്നത്. മത്സരത്തിൻ്റെ 72ാം മിനിറ്റിലാണ് ഈ ഒരു സംഭവ വികാസം അരങ്ങേറിയിരിക്കുന്നത്. അതായത് ആ സമയത്തായിരുന്നു ആൽവാരോ മൊറാറ്റ ഒരു ഫൗൾ വഴങ്ങിക്കൊണ്ട് ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നത്. എന്നാൽ അതിനുശേഷവും ആൽവാരോ മൊറാറ്റ ജനോവ താരമായ ബിറാഷിയുമായി തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇത് അലഗ്രിയെ ദേഷ്യം പിടിപ്പിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ മൊറാറ്റയെ പിൻവലിച്ചുകൊണ്ട് മോയിസെ കീനിനെ ഇറക്കുകയുമായിരുന്നു. മൊറാറ്റ കയറിപ്പോകുന്ന സമയത്ത് താരത്തിൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പരിശീലകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ അവിടെ ഒരു ഫൗൾ നൽകുകയാണ് ചെയ്തത്, നീ മിണ്ടാതിരുന്നോണം. ഇതാണ് മൈക്രോഫോണിലൂടെ കണ്ടെത്തിയത്. ഞാൻ എന്താണ് ചെയ്തതെന്ന് ദേഷ്യത്തോടു കൂടി മൊറാറ്റ അലഗ്രിയോട് പറയുന്നതും അതിൽ നിന്നും വ്യക്തമായിരുന്നു. മത്സരശേഷം ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം അലഗ്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ്: അദ്ദേഹം അഥവാ ആൽവാരോ മൊറാറ്റ യെല്ലോ കാർഡ് കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം തർക്കിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ മൊറാറ്റയെ പിൻവലിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ മൊറാറ്റ നല്ല രൂപത്തിലാണ് മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടീമും മികച്ച പ്രകടനമാണ് മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതാണ് അലഗ്രി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ സിരിയയിലെ 5ാം സ്ഥാനക്കാരാണ് യുവന്റസ്. അതേസമയം 38 പോയിന്റുള്ള എ സി മിലാനാണ് നിലവിൽ പോയിന്റ് ടേബിളിലെ 1ാം സ്ഥാനക്കാർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.